ഈ ബാധ ദോഷങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഈ ബാധ? അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവര് ഈ ജാതകം നോക്കാൻ വരുമ്പോഴേ അവര് ജാതകം വശാല് നല്ല സമയമായിരിക്കും, പക്ഷെ അവര് എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ ആയിട്ട് പറയും. അപ്പൊ നമ്മൾ വെറ്റില പ്രശ്നവും അതുപോലെ കവടി പ്രശ്നമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള ബാധാദോഷങ്ങൾ. ബാധാദോഷങ്ങൾ ഏതെല്ലാം വിധത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുബാധാദോഷം ഉണ്ടാവും, കുടുംബത്തിലെ പരദേവതയുടെ അപ്രീതി ഉണ്ടാവും, സർപ്പബാധാദോഷം ഉണ്ടാവും, പിതൃദോഷം ഉണ്ടാവും, ഇങ്ങനെ പല വിധത്തിലുള്ള ബാധാദോഷങ്ങളും ഉണ്ടാവും. അപ്പൊ ഇത് എങ്ങനെയാ വായിച്ച് കളയാ? അത് നമ്മൾ എന്താണ് അവരുടെ ദോഷം എന്നുള്ളത് കവടി വെച്ച് നോക്കിയിട്ട് അത് ഏതെല്ലാം പൂജകൾ ചെയ്തിട്ട് അതിനെ ഏതെല്ലാം രീതിയിൽ ആവാഹിച്ച് മാറ്റാം എന്നുള്ളത് നോക്കിയിട്ട് ആവാഹിച്ച് മാറ്റാം. ഇപ്പൊ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ അവിടെ ഉച്ചയ്ക്ക് നട തുറക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ തുള്ളണത് അത് ബാധ അവരിലേക്ക് കയറണതാണ്. അത് വേറൊരു രീതി. ഇതിപ്പോ നമ്മൾ ജ്യോത്സ്യനെ കണ്ട, അതായത് നമ്മുടെ കുടുംബ പ്രശ്നം വെച്ചിട്ട് കുടുംബത്തിലുള്ള ദോഷങ്ങളെ, ഇപ്പൊ സർപ്പബാധ ദോഷങ്ങളാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൃശ്ശൂര് ഉള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലാണ് ബാധാദോഷം കണ്ടുകഴിഞ്ഞാൽ, അപ്പൊ തൃശ്ശൂരെ കേന്ദ്രീകരിച്ച് വരുന്ന പ്രധാനപ്പെട്ട സർപ്പക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പൂജകൾ ചെയ്തിട്ട് സർപ്പപ്രതിമയിലേക്ക് സർപ്പ ദുരിതത്തെയാണ് സർപ്പദോഷത്തെയാണ് ആവാഹിക്കണം. സർപ്പത്തെ നമുക്ക് ഒരിക്കലും ആവാഹിക്കാൻ പറ്റില്ല, ആ ദുരിതത്തെ ആവാഹിച്ച് അത് അവിടെ കൊടുക്കും. അതുപോലെ തന്നെ ശത്രുബാധ ദോഷം, ശത്രുബാധ ദോഷത്തെ എന്ത് ഏത് വിധത്തിലാണ്, കുടുംബത്തിൽ നിന്നാണോ പുറത്തു നിന്നാണോ അതോ ഇനി അന്യമതസ്ഥരുടെ വല്ല രീതിയിൽ നിന്നാണോ എന്നുള്ളതൊക്കെ വ്യക്തപരമായിട്ട് മനസ്സിലാക്കി അതിനെ ആവാഹിച്ച് നമ്മൾ ക്ഷേത്ര സങ്കേതത്തിൽ സമർപ്പിക്കും. ഈ ഒരു ബാധാദോഷം നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ച്? ബാധാദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സം വരിക, കുടുംബസ്ഥനാണ് കുടുംബനാഥനാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ, അതായത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ വെടുപ്പായിട്ട് കൊണ്ട് നടക്കാൻ പറ്റാതെ വരിക, അതേമാതിരി കർമ്മത്തിൽ തടസ്സം വരിക, എന്തിനു തുനിഞ്ഞാലും അതിനൊക്കെ തടസ്സം വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ബാധാദോഷം കൊണ്ടാണ് വരുന്നതെന്ന് പറയാം. അത് ഒരു ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട്, ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി താംബൂല പ്രശ്നവും അതുപോലെ കവടി പ്രശ്നവും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐഡിയ വെച്ചിട്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിച്ച ഒരു യുക്തനായ കർമ്മയെ കൊണ്ട് പരിഹാരം ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അതെ, ഓക്കെ. ഇത്തരം കർമ്മങ്ങള്, ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല നല്ല പൂജാരികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരത് ഉത്തരവാദിത്തോടു കൂടി തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ശരി.